ടീച്ചിംഗ് മലബാർ ഓൺലൈൻ ചാനൽ. സഫ ജ്വല്ലറി ഇന്ത്യ UAE KSA. വാർത്തകൾ തുടരുന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പി ജയരാജനെതിരെ വധഭീഷണി മുഴക്കി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട കേസ് മഞ്ചേരി കോടതിയിൽ ഒത്തുതീർന്നു. BJP പ്രവർത്തകനായ പറക്കോടൻ അപ്പു മാപ്പു പറഞ്ഞതിനെ തുടർന്നാണ് കേസ് ഒത്തുതീർപ്പായത്. പരാതിക്കാരനായ പി ജയരാജനും കോടതിയിൽ ഹാജരായിരുന്നു. 2016 നവംബർ 4 തിരുവനന്തപുരത്ത് വച്ച് RSS അക്രമത്തിന് വിധേയരായവരുടെ ഫോട്ടോ പ്രദർശനം ജയരാജൻ കാണുന്നതിൻ്റെ ചിത്രം ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ ഫോട്ടോയ്ക്ക് താഴെ ഒരു നാൾ നിന്റെ ഫോട്ടോയും കാണാം എന്ന് എടവണ്ണ സ്വദേശിയായ പറങ്ങോടൻ അപ്പു പോസ്റ്റ് ചെയ്തതായി കാണിച്ചാണ് പി ജയരാജൻ DGP പരാതി നൽകിയിരുന്നത്. ഇതിനെ തുടർന്നാണ് എടവണ്ണ പോലീസ് കേസെടുത്തത്. ഈ കേസിൻ്റെ വിചാരണയാണ് മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത്. കേസിലെ ഒന്നാം സാക്ഷിയായി കോടതിയിൽ ഹാജരായ പി ജയരാജൻ്റെ മുൻപാകെ അപ്പു നിരുപാധികം മാപ്പ് പറഞ്ഞതിനെ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. 2016 നവംബർ 4 തിരുവനന്തപുരത്ത് RSSകാർ നടത്തിയ ആക്രമണങ്ങളുടെ ഫലമായി പരിക്കേറ്റവരുടെ ഒരു ഫോട്ടോ പ്രദർശനമുണ്ടായിരുന്നു. ആ ഫോട്ടോ പ്രദർശനം കാണുന്നതിൻ്റെ ദൃശ്യം എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ പേജ് കണ്ടതിനെ തുടർന്ന് എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു BJP പ്രവർത്തകൻ അതിൻ്റെ അടിയിൽ നടത്തിയിട്ടുള്ള കമൻ്റ് വധഭീഷണി ഉയർത്തുന്ന ഒന്നായിരുന്നു. ഇത് സംബന്ധിച്ച് അന്ന് പോലീസ് DGP കൊടുത്ത പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ആ കേസ് ഇന്ന് വിചാരണക്ക് വന്നപ്പോൾ ആ പ്രതി കോടതിയിൽ വെച്ച് നിരുപാധികം മാപ്പ് അപേക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് കേസ് ഒത്തുരാജിയാവുകയായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ചാനൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.